നമസ്കാരം. പെട്രോൾ പമ്പുകളിൽ കയറുമ്പോൾ നമ്മൾ സ്ഥിരമായി കാണാറുള്ള ഒരു ബോർഡാണല്ലോ മൊബൈൽ ഫോണുകൾ പെട്രോൾ പമ്പിനുള്ളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നത്. നമ്മളിൽ പലരും പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് കരുതി അത് അനുസരിക്കാറുമുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിയമം പെട്രോൾ പമ്പുകളിൽ കൊണ്ടുവന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുള്ള ഉത്തരമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യമേ പറയട്ടെ, ഇതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ വരുത്തി തീർത്ത ഒന്നാണ്. അതിന് കാരണം പറയും മുമ്പ് എന്തുകൊണ്ടാണ് ഈ രീതിയിൽ പെട്രോൾ പമ്പിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന തെറ്റിദ്ധാരണ വന്നത് എന്ന് നോക്കാം. മൊബൈൽ ഫോണുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഏതെങ്കിലും വിധത്തിൽ ഒരു തീ ഉണ്ടാക്കുന്നതിന് കാരണമായേക്കാം എന്ന ധാരണയാണ് ഇതിന് പിന്നിൽ. 2000 തുടക്കത്തിലാണ് പെട്രോൾ പമ്പുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന രീതിയിൽ ഒരു നിയമം ലോകമെമ്പാടും വന്നു തുടങ്ങിയത്. ഇതിന് കാരണമായ സംഭവം ഇങ്ങനെയാണ്. ഇന്തോനേഷ്യയിൽ 1999 നടന്ന ഒരു സംഭവം. അവിടെ ഒരു പെട്രോൾ പമ്പിൽ തീപിടുത്തമുണ്ടായ സമയത്ത് അടുത്തുണ്ടായിരുന്ന ഒരു കാർ ഡ്രൈവർ പറയുകയുണ്ടായി, താൻ തൻ്റെ ഫോൺ കാറിൽ ഉപയോഗിച്ചിരുന്നു, ഇത് കാരണമാണ് പെട്രോൾ പമ്പിന് തീപിടിച്ചത് എന്ന്. എന്നാൽ പ്രത്യക്ഷത്തിലും പരോക്ഷമായും യാതൊരുവിധ തെളിവുകളും ഈ വാദത്തെ ന്യായീകരിക്കുന്നതിനായി ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ സംഭവം നടന്നതോടെ ഒട്ടനവധി വ്യാജ പ്രചരണങ്ങൾ സ്വാഭാവികമായും ആളുകളുടെ പേടി കാരണം ലോകമെമ്പാടും പരക്കുകയുണ്ടായി. അത് പതിയെ ഇന്ന് നമ്മൾ കാണുന്ന ഈ നിയമത്തിലേക്കുള്ള കാരണമായി തീരുകയും ചെയ്തു. എന്നാൽ വാസ്തവം എന്താണെന്ന് വെച്ചാൽ, ഈ വിഷയത്തിൽ നടത്തിയ ഒരു പഠനപ്രകാരം 1994 മുതൽ 2005 വരെയുള്ള കാലയളവിൽ നടന്ന 243 പെട്രോൾ പമ്പ് തീപിടുത്തങ്ങളുടെ ചരിത്രം പരിശോധിച്ചപ്പോൾ അതിൽ ഒന്നുപോലും പമ്പിനുള്ളിലെ മൊബൈൽ ഫോൺ ഉപയോഗം കൊണ്ടാണെന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുമാത്രമല്ല, ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗം കണ്ട് ഒരു പമ്പ് പോലും തീപിടിച്ചു എന്നത് അധികമെന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ഇങ്ങനെയൊരു മിഥ്യാധാരണയിൽ നിന്നുമാണ് ഇങ്ങനെയൊരു നിയമം പെട്രോൾ പമ്പുകളിൽ കൊണ്ടുവന്നത് എന്നതാണ്. എന്നാൽ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, മൊബൈൽ ഫോണുകളിൽ നിന്ന് വരുന്ന ചെറിയ തോതിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ തീപിടിപ്പിക്കാൻ മാത്രം ശക്തിയില്ല എന്നത് തന്നെയാണ്. എന്നാൽ മൊബൈൽ ഫോണുകൾ തീപിടുത്തത്തിന് കാരണമുണ്ടാകാറുണ്ടല്ലോ എന്ന ചിന്ത വന്നേക്കാം. അങ്ങനെ സംഭവിച്ച സംഭവങ്ങളെല്ലാം ഫോണിലെ ബാറ്ററി പൊട്ടിത്തെറിച്ചു കൊണ്ടുള്ള പ്രശ്നങ്ങൾ മാത്രമായാണ് കാണാൻ സാധിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ടും എന്തുകൊണ്ട് പെട്രോൾ പമ്പുകളിൽ ഈ ബോർഡുകൾ വയ്ക്കുന്നു? ഒന്നുകിൽ ഭയമായിരിക്കാം, എന്നല്ല, അത് തന്നെയാണ് കാരണം. എന്തെങ്കിലും കാരണവശാൽ മൊബൈൽ ഫോൺ റേഡിയേഷൻ കാരണമായി ഒരു തീപ്പൊരിയെങ്കിലും പരന്നാലോ എന്ന ചിന്തയാണ് പലരെയും ഇത്തരത്തിൽ ഒരു ബോർഡ് പെട്രോൾ പമ്പുകളിൽ വയ്ക്കുന്നതിന് കാരണമാക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.